പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ലോകത്ത് 1974 മുതൽ 1990 വരെയുള്ള കാലത്തെ ജനാധിപത്യത്തിൻ്റെ 3-ാം തരംഗകാലം എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നു അത്. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടായിത്തീർന്നു. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിച്ചു. 1990 സോവിയറ്റ് റഷ്യയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യങ്ങൾ അവസാനിക്കുകയും കുറെ കൂടി ജനാധിപത്യപരമായ വ്യവസ്ഥ ആ രാജ്യങ്ങളിൽ ഉണ്ടായിത്തീരുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു പുഷ്കലകാലമായി ആ കാലത്തെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ശതകത്തിലേക്കെത്തുമ്പോൾ ജനാധിപത്യം ദുർബലപ്പെടുന്നു എന്നല്ല, ലോകത്ത് ലോ ആൻഡ് ഓർഡർ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഇതൊക്കെ നിലനിൽക്കുമോ എന്ന ആശങ്ക ലോകവ്യാപകമായി ഉണ്ടാവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. 2021 ട്രംപിൻ്റെ പരാജയം, അതിനോട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സ്വീകരിച്ച സമീപനം, ഇതൊക്കെ ഈ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ലോകവ്യാപകമായി വംശീയ ഏകാധിപത്യ ശക്തികൾ അധികാരത്തിൽ വരുന്നു, അവർ ആവർത്തിച്ച് അധികാരമുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ ഈ ആശങ്കക്ക് അടിവരയിട്ട കാര്യങ്ങളാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ആശങ്ക വളരെ ശക്തമായിരുന്നു. 2014 തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാകുമോ എന്നത് ഒരു അതിശയോക്തിയോ ആലങ്കാരികതയോ ആയല്ല, യഥാർത്ഥത്തിൽ തന്നെ ആളുകൾ ആശങ്കിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം സംഘപരിവാർ എന്നത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ ആളുകളാണ്. അവർക്ക് അവർ തന്നെ ആഗ്രഹിച്ച, മുന്നോട്ട് വെച്ച 400 സീറ്റിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചാൽ ശേഷം ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പുണ്ടാകുമോ എന്നത് വലിയ ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ, അല്ലെങ്കിൽ ലോക ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഇന്ത്യ നൽകുന്ന വലിയൊരു സംഭാവനയായി, ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ ജനാധിപത്യം സാമാന്യമായി ഭദ്രമാണ്, ആശങ്കകൾ അസ്ഥാനത്താണ് എന്ന് തെളിയിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതായി. ബി ജെ പിക്ക് ഒരു കോലീഷൻ ഗവൺമെൻറ്റിനെ നയിക്കേണ്ടി വന്നു. അതിൻ്റെ എല്ലാ ഇച്ഛാഭംഗങ്ങളും ആത്മവിശ്വാസ നഷ്ടങ്ങളും ബി ജെ പി നേതൃത്വത്തിൻ്റെ ശരീരഭാഷകളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പലതരം പ്രതിസന്ധികൾക്ക് വരും ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ പ്രതിസന്ധികൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളാണെങ്കിലും രാജ്യത്തെയും രാജ്യത്തെ ജനാധിപത്യത്തെയും മാനവികതയിൽ വിശ്വസിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഡൈനാമിക്സുകളാണ്. രണ്ടാമത്തത്, രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമുണ്ടായിത്തീർന്നു. പ്രതിപക്ഷത്തെ നിർമാർജനം ചെയ്യുക എന്നതായിരുന്നു ബി ജെ പിയുടെ പ്രഖ്യാപിതമായ പദ്ധതി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി പറയുന്നതിൻ്റെ അർത്ഥം, ഒന്ന്, ആ മുദ്രാവാക്യം തന്നെ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വെക്കാത്ത ആശയമാണ്. തങ്ങളുടെ എതിർപാർട്ടിയെ ഉന്മൂലനം ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നത് ഒരു ജനാധിപത്യ ആശയമല്ല, അതൊരു ഏകാധിപത്യത്തിൻ്റെ ആഗ്രഹമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിട്ടത് കോൺഗ്രസ് ഇല്ലാത്ത വേറെ ഏതോ ഒരു പ്രതിപക്ഷമുള്ള ഇന്ത്യ എന്നതല്ല, പ്രതിപക്ഷം തന്നെ ഇല്ലാത്ത ഇന്ത്യ എന്നതാണ്. 1952 തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അവർക്കായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റ് ലഭിച്ചിരുന്നത്, അവർക്ക് ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും
അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI സഭാ നേതാവിന് AKGക്ക് പ്രതിപക്ഷ നേതാവെന്ന പദവിയും പരിഗണനയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നൽകുകയായിരുന്നു. എന്നാൽ വീണ്ടും പ്രതിപക്ഷമായി തീരാനുള്ള സീറ്റുകളുടെ എണ്ണം നഷ്ടപ്പെട്ട പ്രതിപക്ഷമായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റിലേത്. അവർക്ക് ആ പദവി നൽകാതിരിക്കുകയാണ് BJP ചെയ്തത്. അഥവാ അവർ സ്വപ്നം കാണുന്നത് പ്രതിപക്ഷമില്ലാത്ത ഒരേകാധിപത്യത്തെയാണ്. പക്ഷേ അതിന് ഇന്ത്യൻ ജനാധിപത്യം അതിനെ മറികടന്നിരിക്കുന്നു. ആ ഒരു സ്വപ്നത്തിന് വിഘാതം നിന്നിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ഗുണഫലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ചില ആശയാടിത്തറകളുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയണം എന്ന് കരുതിയതായിരുന്നു, കഴിയാതെ പോയതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാസഖ്യം ജയിച്ചാലും തോറ്റാലും ഇന്ത്യാസഖ്യം ചില ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാട്ടം നടത്തിയാൽ അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് വിജയമാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായിരുന്നു: ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു, ജനവിധി അംഗീകരിക്കുന്നു, പരാജയം സമ്മതിക്കുന്നു, പക്ഷേ സംഘപരിവാറിനെതിരായ RSSനും BJPക്കുമെതിരായ ആദർശപരമായ പോരാട്ടം ഉപേക്ഷിക്കുകയില്ല, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ്. ഒരു പോരാട്ടത്തിൻ്റെ പിന്നിൽ ഒരു ആദർശമുണ്ടെങ്കിൽ അതൊരിക്കലും പരാജയപ്പെടുകയില്ല, ആശയം നിലനിന്നുകൊണ്ടിരിക്കും എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യാസഖ്യവും രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടിരുന്നു എങ്കിൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. കാരണം അവർ ചില ആശയങ്ങളെ രാജ്യത്തിന് മുമ്പാകെ വെക്കുകയാണ് ചെയ്തത്. വെറുതെ BJPയെ എതിർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ BJPയുടെ ഒരു BTയുമായി നിന്നിട്ട് BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ BJP പറയുന്ന ആശയങ്ങൾ അവരെക്കാൾ ഭംഗിയായി ഗംഭീരമായി നടപ്പിലാക്കാൻ കഴിയുക ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ഞങ്ങളെ പിന്തുണക്കൂ എന്ന് പറയാൻ ശ്രമിക്കുകയല്ല കോൺഗ്രസ്, ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധി ചെയ്തത്. മറിച്ച് അവരിൽ നിന്ന് വ്യത്യസ്തമായ, അവർക്ക് വിരുദ്ധമായ പ്രധാനമായ 3 ആശയങ്ങൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യാ സഖ്യവും മുന്നോട്ട് വെച്ചു. അതിലൊന്ന്, ഇന്ത്യയിലെ ജാതി പ്രശ്നമാണ്. ഇന്ത്യ സഹസ്രാബ്ദങ്ങളായി ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന പ്രത്യക്ഷമായും പരോക്ഷമായുമൊക്കെ ജാതി വളരെ അഗാധമായ സ്വാധീനമുള്ള ഒരു സാമൂഹിക ഘടനയാണ് ഇന്ത്യയുടേത്. അതിനെ സ്പർശിച്ചു, അതിനെ അഭിമുഖീകരിച്ചു, ഇന്ത്യയുടെ വിഭവങ്ങൾ ആരാണ് കൈവശം വെക്കുന്നത് എന്നതിൻ്റെ കണക്കെടുക്കണം, അതെങ്ങനെ കുറെ കൂടി നീതിപൂർവ്വം വിതരണം ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ആസൂത്രണങ്ങളും പദ്ധതികളും നടപ്പിലാക്കണം എന്ന ജാതി സെൻസസ് എന്ന ആശയത്തെ ഈ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. അത് വളരെ ശക്തമായിട്ട് നിരന്തരം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഹിന്ദുത്വത്തെ, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന ബോധത്തെ ഇതിന് മറികടക്കാൻ കഴിയുമോ? ജാതി പ്രശ്നത്തെ ഹിന്ദുത്വ പ്രൊജക്റ്റിൻ്റെ ഒരു വ്യാജമായ മതബോധത്തെ ഈ സാമൂഹിക നീതിയുടെ പ്രശ്നത്തിന് മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യം അത് കാത്തിരുന്നു കാണേണ്ടുന്നൊരു കാര്യമാണ് എന്നതാണ് ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തോന്നിയത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ തന്നെ അത് വളരെ പ്രസക്തമായ കാര്യമാണ് എന്ന്, ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്നൊരു കാര്യമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. രാമജന്മഭൂമി നിലനിൽക്കുന്ന, ബാബരി മസ്ജിദ് തകർത്ത് രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ച UPയിൽ, ആ ക്ഷേത്രം കുടികൊള്ളുന്ന അയോധ്യയിൽ ഒക്കെ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തിന് മേധാവിത്വം നേടാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അത് പരാജയപ്പെട്ടു പോയിരുന്നു എങ്കിൽ പോലും ഈ ആശയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ ആശയമാണ്. അത് ജനങ്ങളെ ഒരിക്കൽ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. അത് വളരെ വേഗത്തിൽ തന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ നല്ലൊരു വിഭാഗത്തിന് അത് ബോധ്യപ്പെട്ടു എന്നതാണ്
ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. നേരത്തെ അംബേദ്കറും പിന്നീട് രാം മനോഹർ ലോഹ്യയെ പോലുള്ള സോഷ്യലിസ്റ്റുകളും കാൻഷിറാമിനെ പോലുള്ള ബഹുജൻ രാഷ്ട്രീയത്തിൻ്റെ ആളുകളും മണ്ഡൽ കാലത്ത് വി പി സിംഗും ഒക്കെ കോൺഗ്രസിൽ തന്നെ അർജുൻ സിംഗിനെ പോലുള്ള ആളുകളുമൊക്കെ ഉയർത്തി പല രീതിയിൽ പല അളവുകളിൽ ഉയർത്തിയ ഒരാശയമാണിത്. രണ്ടാമത്തത് ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായ ആശയ പ്രചാരണങ്ങളാണ്. ഇന്ത്യൻ സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള ചില ആശയങ്ങളെ, പ്രധാനമായും മൂന്ന് ആശയങ്ങളെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. കോർപ്പറേറ്റ് ദാസ്യമാണ് ഗവൺമെൻറ്റിൻ്റെ, മോദി ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകളാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ, പട്ടിണിയുടെ കാരണം. അത് വെറുതെ സംഭവിക്കുന്നതല്ല, അത് ഭരണപരമായ ഒരു വീഴ്ചയുടെ പ്രശ്നമല്ല, അതിനൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട് എന്നൊരാശയത്തെ മുന്നോട്ട് വെക്കുകയും നിരന്തരമായി അത് ജനങ്ങൾക്കിടയിൽ അവർ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തത് ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയയെ ആ വാക്കുപയോഗിച്ചുകൊണ്ട് ഒരിക്കലും രാഹുൽ ഗാന്ധിയോ ഇന്ത്യ സഖ്യമോ പ്രതിപക്ഷമോ ക്യാമ്പയിൻ ചെയ്തിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു, നഫ്രത്ത് കാ ബസാർ മേ മഹബത്ത് കാ ദുക്കാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം വളരെ സാന്ദ്രത കുറഞ്ഞ രീതിയിൽ ഇസ്ലാമോഫോബിയയെ, പ്രത്യേകിച്ച് സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന സവിശേഷമായ ഇസ്ലാമോഫോബിയയെ അഭിമുഖീകരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷവും നടത്തിയ ശ്രമത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ എടുത്തു പറയേണ്ടതാണ്, രാജ്യത്തുടനീളം അദ്ദേഹം ഈ ആശയം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണെന്നും സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന, RSSഉം BJPയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ ഏകതാനതയുടെ ഇന്ത്യയാണെന്നും നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഇന്ത്യ നിലനിൽക്കുകയില്ല എന്നും വൈവിധ്യത്തിൻ്റെ ഇന്ത്യ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം രാജ്യത്തോടും ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മൂന്ന് ആശയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ പോരാട്ടമാണ്, ആശയപരമായ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ആവർത്തിച്ചു പറയുന്നത്, ഈ പോരാട്ടം പരാജയപ്പെട്ടു പോയിരുന്നു എങ്കിൽ പോലും അത് പ്രസക്തമായൊരു പോരാട്ടമാകുമായിരുന്നു, അത് ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുമായിരുന്നൊരു പോരാട്ടമാകുമായിരുന്നു, അത് വളരെ വേഗത്തിൽ തന്നെ വിജയിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ കണ്ടത്. വിശാലമായ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് എപ്പോഴും, ഒരുപക്ഷെ BJPയേക്കാൾ പോലും, സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ, ബഹുസ്വരതയെ, അതിൻ്റെ എല്ലാം രാഷ്ട്രീയ പ്രതിനിധാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ കഴിഞ്ഞു. അതിലൂടെ ജനങ്ങൾക്ക് ഒരു ബദലിനെക്കുറിച്ചുള്ള, ശക്തിയുള്ള ഒരു ബദലിനെക്കുറിച്ച് പ്രതീക്ഷ നൽകി എന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. കേരളത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറന്നു എന്നതിനെ രാഷ്ട്രീയമായ ഒരു വിജയമായി കാണാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തെ ചാലക്കുടിയിലോ ഇപ്പുറത്തെ മണ്ഡലങ്ങളിലോ ഒക്കെ അതിൻ്റെ സ്വാധീനം കാണേണ്ടതായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ BJP 4ാം സ്ഥാനത്താണ് എന്ന് 2020 പിറകെ 4ാം സ്ഥാനത്താണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ടേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയം, CPIMഉം എൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ വിദ്വേഷ പ്രചരണങ്ങളും തെറ്റായ ആരോപണങ്ങളും എല്ലാം ഉന്നയിച്ചിട്ടും ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായി വടകരയിലെ ജനങ്ങൾ അതിനെ തള്ളിക്കളയുകയും എല്ലാ ജാതികളിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട ആളുകൾ വർദ്ധിച്ച തോതിൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് 1.5 ലക്ഷത്തോളം വരുന്ന വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ റെക്കോർഡാകാവുന്ന, അല്ലെങ്കിൽ റെക്കോർഡിനോട് അടുത്തൊക്കെ നിൽക്കാവുന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. അത് ഇത്തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളെയും, ഇസ്ലാമോഫോബിക്കായിട്ട് വരെ ഉള്ള പ്രചരണങ്ങളെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആ നാട്ടിലെ മനുഷ്യർ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായുണ്ടായ വിജയമാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതേസമയം അത് ഇടതുപക്ഷം തകർന്നു തരിപ്പണമായി എന്നോ കേരളത്തിൽ അസ്തമിച്ചു പോയി എന്നതിൻ്റെയോ ഒന്നും തെളിവല്ല. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെക്കാൾ കുറെ കൂടി പ്രസക്തം കോൺഗ്രസ് ആണ് എന്ന മലയാളികളുടെ ശരിയായ രാഷ്ട്രീയ ബോധം പ്രതിഫലിച്ചതിൻ്റെ ഫലം മാത്രമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം
സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇടതുപക്ഷം ശരിയായ ദിശയിൽ സഞ്ചരിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന ഒരു ആലോചനയും തെരഞ്ഞെടുപ്പ് ഫലവും അതിനെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണങ്ങളും ഉണർത്തുന്നുണ്ട്. രാജ്യത്ത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഇസ്ലാമോ ഫോബിയയെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വീണ്ടും തങ്ങൾക്കുണ്ടായ പരിക്കുകൾ പരിഹരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നാണ് മന്ത്രി ബാലൻ്റെ പ്രസ്താവനയിൽ നിന്ന് യു ഡി എഫിനെ നയിക്കുന്നത്, യു ഡി എഫിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് സംഘടനകളുമൊക്കെയാണ് എന്ന പ്രസ്താവനയിലൂടെ തീർത്തും അവാസ്തവമായ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാകാവുന്ന അവാസ്തവമായ പ്രസ്താവന നടത്തിയിട്ട് ഒരു ഇല്ലാത്ത എന്തോ ഒന്നിനെക്കുറിച്ചുള്ള ഭീതി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുന്ന രക്ഷകർ ഞങ്ങളാണ്. ഇത് തന്നെയാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉടനീളം ചെയ്തത്. നരേന്ദ്രമോദി അതിൽ മുസ്ലിം എന്ന് കൃത്യമായി പറയുമ്പോൾ ബാലൻ അതിൽ മുസ്ലിമെന്ന് കൃത്യമായി പറയാതെ മുസ്ലിമെന്ന ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമോഫോബിയ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശരിയായ ദിശയിലല്ല അവർ സഞ്ചരിക്കുന്നത്. നരേന്ദ്രമോദി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാകുന്ന, അങ്ങനെ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് കോടതിയെ സമീപിക്കാവുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയിട്ടും പൊതുവിൽ രാജ്യം അതിനെ തള്ളിക്കളഞ്ഞു എന്നത് ഈ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമൊക്കെയുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്.